ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിൽ ഞാൻ അഹല്യ ഹോസ്പിറ്റൽ പാലക്കാടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമിനറായിട്ട് വന്നതാണ്. വന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു അടിപൊളി സ്ഥലം, ഒരുപാട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ അഹല്യ ഹോസ്പിറ്റൽ. അപ്പം ഞാൻ എൻ്റെ യൂണിക്കോൺ ബൈക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പം ബൈക്കിൽ രാവിലെ ഇപ്പോൾ 7:30 ആയിരുന്നു. എനിക്ക് 9 അവിടെ എത്തണം. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂറിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഈ വീഡിയോ. ബൈക്കിൽ ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ ഹോസ്പിറ്റലിനുള്ളിൽ. അപ്പം കുറച്ചൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ. ാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോരോ ബിൽഡിങ്ങുകൾ. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഒരു ദിവസം മൊത്തം നടന്ന് ഐഡിയ ഉണ്ടാക്കി ബുക്ക് ചെയ്താലേ തീരത്തുള്ളൂ. അപ്പം ഇങ്ങനെ ബോർഡ് വെച്ച് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ ഗേറ്റ് എൻട്രി കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. അതായത് ഈ ഹോസ്പിറ്റലിനകത്തൂടെ 1 കിലോമീറ്റർ ഇങ്ങനെ റോഡിൽ സഞ്ചരിച്ചപ്പോഴാണ് ഈ ഐ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ എത്തിയത് കേട്ടോ. അത്രയും കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഈ 1.5 മണിക്കൂറിലെന്നെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. പാരാമെഡിക്കൽ കോളേജൊക്കെ അങ്ങോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും നാച്ചുറലായിട്ട് തന്നെ, അങ്ങനെ ഭയങ്കര ബിൽഡിങ് മാത്രമല്ല, ഫുൾ പച്ചപ്പായിട്ട് ആണ് ഓരോ ബിൽഡിങ്. ഇതാണ് ഇവിടെ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ ഉണ്ടോ അല്ലേ. ക്യാമ്പസിലെ കോളേജ് ബസ്സൊക്കെ ഇതാ കിടപ്പുണ്ട്. വലിയ ബിൽഡിങ്ങുകളാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഒരു ക്യാമ്പസ് വിസിറ്റ് ആയിട്ടോ ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആലിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നല്ലൊരു അന്തരീക്ഷം. ഇപ്പോൾ ഈ കാണുന്നതാണ് എന്തോ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് പാറയിൽ കൊത്തുപണികളൊക്കെ ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുകയാണ്. ഇതൊന്നും കാണിക്കാനുള്ള ഒരു സാഹചര്യം സമയമില്ല. ഇപ്പോൾ എൻജിനീയറിങ് കോളേജ്, MBA ഫാർമസി കോളേജൊക്കെ അങ്ങോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ MBA കോളേജിലേക്ക്, MBA ഫാർമസി കോളേജൊക്കെ അങ്ങോട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ലൊക്കേഷൻ. നൈസ് അല്ലേ. ഇതാ ഏതോ ഒരു ലേക്ക് കാണുന്നുണ്ട്. രണ്ടു നടത്ത് ലേക്ക് കണ്ട്. അപ്പം ഇങ്ങനെ അതി ആ അടിപൊളി. പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഇനി ഇവിടെ അകത്ത് കിടന്ന് കറങ്ങാനാണെങ്കിൽ അങ്ങോട്ട് പോകണം. ഇതൊക്കെ അഹല്യയ്ക്ക് അകത്തുള്ള റോഡുകളാണ് കേട്ടോ. നല്ല അടുത്തും റോഡ് മറച്ച് വെച്ചിട്ടുണ്ട്. എവിടേക്കാ പോണെന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സ്ഥാനം? ഇത് അഹല്യ മെഡിക്കൽ കോളേജ്. ഏത്? ഇതോ ഇത്. അപ്പൊ ഇതാണ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നടന്നു വന്നൊന്നും എല്ലാം കണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുപാട് ദൂരമുണ്ട്. ആണോ? ആ, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതാണ്. നമുക്കിപ്പോ 1.5 മണിക്കൂറേ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പീഡിന് കാണിച്ച് പോവുകയാണ്. ഇതാണ് അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ. ഇത് അത്യാവശ്യം വലിയ ബിൽഡിംഗ് ഒക്കെയാണ്. ഇതാ
ആംഗിള് ഇനിയും വലുതാക്കണം, റൈഡ് ആംഗിളൊക്കെ ആക്കണം. ഇങ്ങനെയാണ്, ഇതാണ് ഡയബറ്റീസ് ഹോസ്പിറ്റൽ കേട്ടോ. തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? തിരിച്ച് ഞാൻ പറയാം. ഉണ്ട്, ഉട്ടുപൊരി ഉണ്ട്. പിന്നെ നേരത്തെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കണ്ട രുചി എന്ന് പറഞ്ഞ ഹോട്ടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം ഹോം സെന്ററിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യം പർച്ചേസ് ചെയ്യാം. ഇവിടെ ഫുഡ് ഉണ്ട്. അപ്പൊ ഇതാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ. ഈ കാണാൻ പോകുന്ന നമ്മള് ദൂരക്കൂടെ റോഡേ ഇങ്ങനെ നടക്കണതേ ഉള്ളൂ. അപ്പോൾ ഐ റിലേറ്റഡ് ആയിട്ടുള്ളതിന് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത്. ഇതും അത്യാവശ്യം വലിപ്പമുണ്ട്. ലേക്ക് ഉണ്ട് അവിടെ. ഇങ്ങനെ എന്താ പറയുക, ആസ്വദിക്കാൻ വേണ്ടിയുള്ള കുറേ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇവര് തന്നെ മാൻമേഡ് ലേക്ക് ആണ്. ഇത് ആരായ ഫോട്ടോ എന്തോ ഒരു പ്രതിമുണ്ടാക്കി വെച്ചാൽ പണി തീർന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു എമ്മു ഉണ്ടല്ലോ. ഇതാണ് മുല്ലപ്പൂവിന്റെ തോട്ടം. ഇപ്പൊ മണമില്ല, കുറച്ച് നേരത്തെ വരാണെങ്കിൽ മണമായിരുന്നു. എട്ട് മണിയൊക്കെ ആയതുകൊണ്ട് മണം കുറഞ്ഞു. ഇതിന് എന്താ പറയാ, വളന്തിപ്പോ ആയിരിക്കും. അതെ, ഇവിടത്തേക്ക് മൊത്തം വളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതൊരു അടിപൊളി ടാങ്ക്. ഇന്നുണ്ടെന്നോണ എന്റെ ടാങ്കില്. ഇനി ഇങ്ങോട്ട് പോണോ? എന്തിനാ നമുക്ക് അങ്ങ് വെളിയോട്ട് തുടങ്ങാം. ഇവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ ഫിൽസും അതുപോലെ ആൽബം ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ചെറിയൊരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉള്ളിക്കണമെങ്കിൽ കൊണ്ടുപോവാം. എന്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് വെള്ളത്തിൻ്റെ. ഓ, ഇവിടെ നിന്ന് എല്ലായിടത്തും വെള്ളം എത്തുന്ന. ആ, വെള്ളത്തിൻ്റെ ഒരു സ്റ്റോറ്. കുറേ ഇത് വീടൊന്നും അല്ലേ, റിസോർട്ട് പോലെ. ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിൻ്റെ ടവർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബി എസ് എൻ്റെ നല്ല റേഞ്ച്. ബി എസ് എൻ്റെ പക്ക റേഞ്ച് ആണ് നിങ്ങളെപ്പോലെ. അത് നമ്മുടെ വിൻഡ് മില്ലിന്റെ എടുത്തേക്കാണ് വന്നോണ്ടിരിക്കണെ. നമ്മൾ അകലുന്ന് കാണുമ്പോ നമ്മൾ വിചാരിക്കൊരു ചെറിയ സാധനമാണ്, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം ഇതൊരു ഒന്നൊന്നര വലിപ്പമുണ്ട്. ഇവിടെ ഒരു കറണ്ടിന്റെ യൂണിറ്റ് ഉണ്ട്. ചിമ്മട്ടൻ സാധനം. ഇതിന്റെ തൊട്ട് പരിസരത്താണ് ഞങ്ങൾ നിൽക്കണേ. അവിടെ കറണ്ടിന്റെ എന്താ യൂണിറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അകലുന്ന് കാണുന്ന സംഭവം ചെറിയ സാധനം വിചാരിക്കും, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനം, നല്ല ഹൈറ്റും ഉണ്ട്. നിന്റെ അകത്തൂടെ ബസ് ഓടണം. പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. അത് ചിറ്റൂര് കൊഴിഞ്ഞമ്മാര ആ വഴി. അപ്പൊ ഇതാണ് ഈ നമ്മൾ കണ്ടുവരാറുള്ള കാറ്റാടി യന്ത്രം കേട്ടോ. ഒന്ന് അവിടെ പോയി ചേർന്ന് നിൽക്കോ, അതിന്റെ സൈസ് മനസ്സിലാക്കി കൊടുക്കാൻ. അതിന്റെ ജനറേറ്ററും മോട്ടറും ഒക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഇത് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടണ കറണ്ട് മതി ഈ ഹോസ്പിറ്റലിൽ മൊത്തം റൺ ചെയ്യാനാണ്. ഈ ഹോസ്പിറ്റലിൽ മൊത്തം റൺ ചെയ്യാൻ ഇത് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടണ കറണ്ട് മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പവറുള്ള സാധനം. ചേർന്ന് നിന്നോ, വലിപ്പം മനസ്സിലാക്കി കൊടുക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ ആളെ വീതി ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ ഇപ്പോ അതിന്റെ വലിപ്പം മനസ്സിലായോ? പുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഒരാളാണ് എന്നെ കാട്ടും. ഒരു അംശം പോലും ആവുന്നില്ല അതിന്റെ സ്ക്രൂകളൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ലിഫ്റ്റോ സ്റ്റെപ്പോ എന്തൊക്കെയോ ഉണ്ട്. ഇത് ആ ഡോറ് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ്
ജനറേറ്റർ ഒക്കെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ കാണുന്ന ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ബോയ്സ് ഹോസ്റ്റല് കേട്ടോ. ഇതാണ് ബോയ്സ് ഹോസ്റ്റല്. അപ്പോ ഇവിടെ നേരെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റല്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. പന ഇഷ്ടം പോലെ ഉണ്ട്. മാവ് സാറ് ദേവരാള്. അതുപോലെ പബ്ലിക് സ്കൂളുണ്ട്, ലേക്ക് ഹൗസ് ഉണ്ട്. ലേക്ക് ഹൗസ് നേരത്തെ കണ്ടതാണ്. ഇനി സ്കൂളൊക്കെയും ഇവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വൈകിട്ട് കണ്ടായിരുന്നു. സ്കൂൾ ബസ്സും ഇല്ല, ഇതിനകത്തൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് കുട്ടികളൊക്കെ ആ വണ്ടിയിൽ കയറ്റി വിടാം. ഇത് ഒത്തിരി വലിപ്പമുണ്ട് കേട്ടോ, കാണുമ്പോൾ നിസ്സാരമല്ല. നല്ല ചുറ്റളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഏക്കർ സ്ഥലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ക്വാർട്ടേഴ്സുകൾ. ഇത് ഈ ഒരു മറ്റ ബിൽഡിങ്ങിൽ നാല് ക്വാർട്ടേഴ്സാണ് ഉള്ളത്. ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നത്. നല്ല നാച്ചുറലായിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ക്വാർട്ടേഴ്സുകൾ പബ്ലിക് സ്കൂൾ അങ്ങോട്ടായിരുന്നു, ഇപ്പോൾ സമയമില്ലാതായി പോയി. ഇപ്പോൾ ഷൂട്ടിങ്ങിനെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത നല്ല ഗ്രാമീണത നിറഞ്ഞ ഒത്തിരി സ്ഥലങ്ങൾ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ മറ്റ പുള്ളിക്കിൽ സമയമായതുകൊണ്ട് ടീച്ചർ നമ്മുടെ സാറ് പോയി. ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ ഇതാ എടുത്ത് വണ്ടി ഓടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുമുണ്ട്. വേറൊരു കാറ്റാടി ആണ് എന്താ കാണുന്നത്. അവര് ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫായിരിക്കും കൊച്ചിനെയൊക്കെ കൊണ്ട് നാച്ചുറലായിട്ട് നല്ല തണുത്ത അന്തരീക്ഷം. രാവിലെ നടക്കണമെന്ന് വെച്ചാൽ പോലും ഒത്തിരി ദൂരം നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലമാണ്. ഇതാ വേറൊരു കാറ്റാടി കാണുന്നു. ഇവിടെ നിന്ന് ഐ ഹോസ്പിറ്റൽ ഇത് യമു പാർക്കാണ്. ഇതിൻ്റെ അകത്ത് ആ രണ്ടുമൂന്ന് യമു നിൽപ്പുണ്ട് അകത്ത്. വേണ്ട വേണ്ട, ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് ബോർഡ് വെച്ച് പോവാം. ഈ നടന്നു പോയാലൊന്നും എത്തത്തേ ഇല്ല, അത്രയും ദൂരമുണ്ട് ഇത്. അത്രയും അല്പത്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്ത് നാലായിട്ട് തിരിയുന്ന റോഡും മൂന്നായിട്ട് തിരിയുന്ന റോഡും അങ്ങനെയൊക്കെ ജംഗ്ഷനുകളും അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോർഡ് വായിച്ച് ഓരോ സ്ഥലങ്ങൾ പോവാം. ഇതാണൊരു ലേക്ക്, വേറൊരു ലേക്ക്. ഇവർ തന്നെ ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞു കേട്ടത്. കേരളത്തിൽ ഇത്രയും സ്പേസിലുള്ള ഒരു കോളേജ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അപ്പൊ ഇത് അല്ലേ അകത്ത് കണ്ട ഒരു സീനാണ് കേട്ടോ. നമ്മുടെ പന നൊങ്ക് ഇവിടെ ഏറ്റവും കൂടുതലുള്ള പനയാണ്. അപ്പൊ അതിന്റെ നൊങ്ക് ഇതാ വെട്ടിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ് ഇഷ്ടം പോലെ. നമ്മുടെ മാഷ് എന്തൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഇത് പാലക്കാടാണ് കേട്ടോ സ്ഥലം. ഊഹിക്കാലോ പാലക്കാടെന്നൊക്കെയാണ് ഇങ്ങനത്തെതൊക്കെ കേരളം മൊത്തം ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന നുങ്കുകൾ. നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലേക്ക് ഹൗസും ഹെറിറ്റേജും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ലേക്ക് കേട്ടോ. അടിപൊളി നല്ലൊരു അനുഭവം, നല്ലൊരു വ്യൂ ഒക്കെയാണ്. ഇവിടെ പുതുതായിട്ട് വരണവർക്കും പോവാൻ കണക്കിന് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് വായിച്ചങ്ങ് പോയാൽ മതി. ഹെറിറ്റേജ് വില്ലേജ് ലേക്ക് ഹൗസ്. അഹല്യയുടെ ലേക്ക് ഹൗസാണിത്. ഇതാണ് ലേക്ക് ഹൗസുകൾ.
നല്ല പൈസ ആണെന്ന് തോന്നുന്നു. അല്ലേ, ഇങ്ങനെ സൂമായിട്ട് വിളിക്കാതെ നിങ്ങളെ നീക്കി പിടിച്ചോ. ആ ഇതല്ലേ നമ്മളെ കണ്ടന്റ്. ആ വലിയ ടീംസൊക്കെയാണ് വരാറുള്ളത്. ആ ഒരു BMW GT ഒക്കെ കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പന ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ എന്റെ ആയിരിക്കുകയാണ്. ഇവിടെയും ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ സെയിം ഇങ്ങനത്തെ കുറേ ഹെറിറ്റേജ് ഹോംസ് പോലെ ഉണ്ട് ആൾക്കാർക്ക് താമസിക്കാനും. അത് നൈസാണല്ലേ, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല പെയിന്റ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യും. സഡൻ ബ്രേക്കിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു. താഴെ ഇട്ട് കളയല്ല, എനിക്ക് അത്രേ പറയാറുള്ളൂ. ഈ സൈഡ് എന്താ ഉള്ളത്? ഇവിടെ പിടിച്ചോ? ഞാൻ അവിടത്തെ എനിക്ക് പിടിക്കണേ. ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ പിടിക്കണേ. അങ്ങോട്ട് പോണോ? ഇത് പോയി കഴിഞ്ഞാൽ പോവാം. എന്താ ഉള്ള? ഇതേ ഒരു കോഴി അടിപൊളി. ഇതേ നല്ല പോരി കോഴികൾ താന്ന് ഇപ്പൊ ഉണ്ട് ഇവിടെ. സാധാരണ ഈ കോഴിയുടെ അത്രയും മൈലുകളാണ് കാണാറുള്ളത്.